സ്വപ്ന സുരേഷ് എഴുതിയിട്ടുള്ള ചതിയുടെ പത്മവ്യൂഹം എന്ന് പറയുന്ന പുസ്തകം പുസ്തകം മാർക്കറ്റിൽ ഇറങ്ങിയിട്ട് പോലും ആ പുസ്തകത്തിനെതിരെ വാതുറക്കാൻ ധൈര്യമില്ലാതെ പോയിരിക്കുന്ന ഒരാളാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ഈ വാതുറക്കാൻ അദ്ദേഹത്തിന് കഴിയാതെ പോയത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം എന്താണെന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള മുഴുവൻ കാര്യങ്ങളും വസ്തുതാപരമാണ് എന്ന് അദ്ദേഹത്തിന് തന്നെ ഉറപ്പുണ്ട് എന്നതുകൊണ്ടാണ് പിന്നെ പൊതുജനങ്ങളുടെ മുമ്പിൽ ഞാനിങ്ങനെ ഇതൊന്നും ചെയ്യാത്ത ഒരാളാണെന്ന് സമർത്ഥിക്കാൻ ചെയ്യുന്ന ഓരോ സംഭവങ്ങളും വാസ്തവത്തിൽ വലിയ വലിയ ബുദ്ധിത്വങ്ങളിലേക്കാണ് അത് കലാശിക്കുന്നത് ഇ ഡി അത് വളരെ കൃത്യവും ഭംഗിയും സുതർഹ്യവുമായും ചെയ്യുന്നുണ്ട് എങ്കിൽ ഉറപ്പാണ് പിണറായി വിജയൻ ജയിലിൽ പോകും അതാ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ജയിലിൽ പോകും ഭാര്യ കമലയും പോവും ഒപ്പം ആരും പോവും മകളും പോകും ഉറപ്പാണ് അതിൽ വേറെ തർക്കമൊന്നുമില്ല പക്ഷേ ഈ രീതിയിലേക്ക് അത് ഡിവലപ്പ് ചെയ്യാനുള്ള സാധ്യതകളെ നിരാകരിക്കുന്ന ദല്ലാളുകൾ ഇതിനകത്ത് വളരെ പിന്നെ സംഘടിതമായി ഇടപെടുന്നുണ്ടോ എന്ന് പോലും ഞാൻ ന്യായമായും സംശയിക്കുന്നുണ്ട് ഈ സംശയിക്കുന്നതിൻ്റെ ഒരു ഒരു ഉദാഹരണം എന്താണെന്ന് പറഞ്ഞാൽ ലാവുലിൻ കേസ് പകല്പോലെ വ്യക്തമാണ് ആ സംഭവത്തിനകത്ത് അഴിമതി കടന്നിട്ടു എന്ന കാര്യം പക്ഷേ എത്രയോ തവണയായിട്ട് ഏതാണ്ട് ഒരു നാൽപ്പത് നാൽപ്പത് തവണക്ക് മുകളിലായിട്ട് ആ സാധനം മാറ്റിവെച്ചു കൊണ്ടേയിരിക്കുകയാണ് ഇങ്ങനെ മാറ്റി വെച്ച് മാറ്റി വെച്ച് കൊണ്ടുപോകുമ്പോഴെല്ലാം തന്നെ ഈ പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മുഖ്യമന്ത്രി അത്രമാത്രം അപ്രമാദിത്വമുള്ളവരെ അതിനെ വിലയിരുത്തേണ്ടത് നമ്മുടെ നാട്ടും പുറത്തുള്ള സാധാരണ പാർട്ടി സഖാക്കൾ ശുദ്ധരായിരിക്കുന്നതും ബുദ്ധികളുമായിരിക്കുന്ന പാർട്ടി സുഖാക്കൾ ഇദ്ദേഹം ഭയങ്കരനാണ് ഭയങ്കരനാണ് ഇദ്ദേഹം തൊടാൻ കഴിയില്ല എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും പക്ഷേ ഇദ്ദേഹത്തെ പ്രയോഗിക്കുന്നതും ഇദ്ദേഹത്തെ ചെസ് ബോർഡിനകത്ത് കരു നീക്കുന്ന പോണിൻ്റെ അവസ്ഥയിലേക്ക് ഇത് മാറ്റുന്നതും ബെല്ലാടുകളാണ് ഇത് തിരിച്ചറിയാൻ മാത്രം ഉണ്ടായിരിക്കുന്ന ഒരു സാമാന്യ ബുദ്ധി അല്ലെങ്കിൽ സാമാന്യ യുക്തി ഉണ്ടാകുമ്പോഴാണ് സത്യത്തിൽ ഈ ഈ പറയുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി എത്രമാത്രം ആശയദാരിദ്ര്യമുള്ളവരാണെന്ന് മാത്രമല്ല ഇന്നഫിഷ്യൻ്റ് ആണ് അഡ്മിനിസ്ട്രേറ്റീവ് സെക്ഷനിൽ എന്ന് ബോധ്യപ്പെടും ചെയ്യുന്ന സംഭവം കൂടിയാണ്